കുറച്ച് നാളുകൾക്ക് മുമ്പ് വായിച്ച് മറന്ന ഒരു പത്രവാർത്ത പെട്ടെന്ന് ഓർമ്മ വന്നു. എന്താണെന്ന് അറിയില്ല, വളരെ സിമ്പിളായിട്ടുള്ളൊരു വാർത്തയാണ്. മൂന്ന് ചിത്രങ്ങൾ മാത്രമേ ഉള്ളൂ ആ വാർത്തയിൽ. ഒരു ആളൊഴിഞ്ഞ റെയിൽവേ ട്രാക്ക്, രണ്ടാമത്തെ ചിത്രത്തിൽ റെയിൽവേ ട്രാക്കിൽ കൂടെ ഒരു പശുക്കുട്ടി നടന്നു പോകുന്നു, അതിന് പുറകിലായിട്ട് ഒരു ട്രെയിൻ വരുന്നുണ്ട്. മൂന്നാമത്തെ ട്രാക്കിൽ ഈ ട്രെയിൻ ഇടിച്ച് പശുക്കുട്ടി ജീവൻ പൊലിഞ്ഞ് കിടക്കുന്നതാണ്. അതിനടിയിൽ ഇത് എടുത്തയാളൊരു ക്യാപ്ഷൻ എഴുതിയിട്ടിരുന്നു. അതിങ്ങനെയാണ്, ഒന്ന് ട്രാക്ക് മാറി ഓടിയിരുന്നെങ്കിലെന്ന്. അതേ കൂട്ടുകാരെ, എനിക്കും തോന്നുന്നു ഒരു ട്രാക്ക് മാറ്റി ഓട്ടത്തിനുള്ള സമയം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പണ്ടേ അതിക്രമിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്ന ഒരു വിശുദ്ധനുണ്ട്. തൻ്റെ ജീവിതം സേഫ് സോണിൽ ജീവിക്കേണ്ട തൻ്റെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി ട്രാക്ക് മാറ്റി ഓടിയ ഒരു മനുഷ്യൻ, വിശുദ്ധ വില്ലി ബ്രോഡ്. ക്രിസ്തുവിന് വേണ്ടി ഒന്ന് ട്രാക്ക് മാറി ഓടുവാൻ തയ്യാറായി കഴിഞ്ഞപ്പോൾ ജീവിതത്തിൽ അത്ഭുതം സംഭവിച്ചൊരു മനുഷ്യനാണ് വില്ലി ബ്രോഡ്. വൈദികനായി കഴിഞ്ഞിട്ട് അദ്ദേഹം സുവിശേഷ പ്രഘോഷണത്തിനായി ജീവിതം തിരഞ്ഞെടുത്തു എന്നാണ് പറയുന്നത്. അദ്ദേഹം ചെന്നെത്തിയ എല്ലാ മേഖലകളിലും അദ്ദേഹം ഒരു വലിയ വിജയമായി തീർന്നു. അദ്ദേഹം ഫ്രീസിയായിലുള്ള ജനങ്ങളുടെ അപ്പോസ്തലനായിട്ടാണ് അറിയപ്പെടുന്നത്. കാരണം മറ്റൊന്നുമല്ല, സ്വയം ട്രാക്ക് മാറി ഓടിയ കൂട്ടത്തിൽ തന്നെ ഏൽപ്പിക്കപ്പെട്ടിരുന്ന ജനത്തെ കൂടെ കൂട്ടുവാൻ അദ്ദേഹം മറന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു നന്മ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളൊക്കെ ഈ ഒരു ട്രാക്ക് മാറ്റി ഓട്ടത്തിനുള്ള സമയം അതിക്രമിച്ചുവെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. നമ്മളുടെ ചില കൊച്ചു കൊച്ചു പിടിവാശികൾ, കൊച്ചു കൊച്ചു പിണക്കങ്ങൾ, പരിഭവങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് സ്നേഹവും കാരുണ്യവും ഒക്കെ നിറച്ചുകൊണ്ട് ഒന്ന് ട്രാക്ക് മാറ്റി നമുക്കൊന്ന് ഓടി നോക്കാം. അവിടെ പിന്നെ അധികം പരാതികളുണ്ടാവില്ല, പരിഭവങ്ങളുണ്ടാവില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറഞ്ഞ് കുറഞ്ഞ് നമ്മളും ഈ ഒരു വിശുദ്ധിയുടെ വഴിയിലേക്ക് നടക്കുവാൻ ചിലപ്പം കാരണമായേക്കാം. അപ്പം മറക്കണ്ട, ട്രാക്ക് മാറ്റി ഓടുവാനുള്ള സമയം അതിക്രമിച്ചു കഴിഞ്ഞു.